ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അപ്പൊ നമുക്ക് പൂ പോലെ സോഫ്റ്റായിട്ട് പാലപ്പോ സ്റ്റൂ ഉണ്ടാക്കിയാലോ? നമുക്ക് നേരെ വീതിയിലേക്ക് പോകാവേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പാലപ്പത്തിനുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാവേ. ദേ ഈ കപ്പിന് 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം 1/2 മണിക്കൂർ ഞാൻ വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ 1 മുറി തേങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു വലിയ മുറി തേങ്ങ തന്നെയായിരുന്നു. തേങ്ങ അതിനകത്ത് നന്നായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പഞ്ചസാര 1/4 സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് ദേ ഈ ഒരു ചെറിയ ബൗൾ നിറച്ച് ഞാൻ ചോറും എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കപ്പി കാശുന്നില്ല, അതിന് പകരം ചോറാണ് ഇടുന്നത്. ഈസ്റ്റ് ഞാൻ ഇടുമ്പം കാണിക്കാം കേട്ടോ. ദേ നമുക്ക് ആദ്യം തന്നെ പച്ചരി അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമുക്ക് വെള്ളം നോക്കി നോക്കി ഒഴിക്കാവേ. ഇപ്പോൾ ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. 1/2 കപ്പ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അരച്ചിട്ട് നോക്കാം കേട്ടോ. ദേ പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ പച്ചരി എടുത്ത പാത്രത്തിന് ആ കപ്പിന് 1/2 കപ്പ് മിച്ചം വെള്ളം ആവശ്യം വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു കലത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള നമുക്ക് അരക്കണ്ടേ. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ. ദേ 1 ബൗള് ചോറ് ഇട്ട് കൊടുക്കാം. 4 സ്പൂൺ പഞ്ചസാര ഇത് നമുക്ക് ഇട്ട് കൊടുക്കാവേ. 1/4 സ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാവേ. നമുക്കിതിനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് അടിച്ചെടുക്കാവേ. ദേ ചോറും തേങ്ങയും കൂടെ അരച്ചുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇതിനകത്തേക്ക്. ഇനി നമുക്കിത് രണ്ടുകൂടെ നന്നായിട്ട് പച്ചരിയും ഇത് സെപ്പറേറ്റ് അടിച്ച് അപ്പോൾ ഒന്നിലെ കൈയും കൊണ്ടോ അല്ലെങ്കിൽ വിസ്പ് കൊണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം ഞാൻ ഇതിന് മൊത്തത്തിൽ എടുത്തേക്കണത് 1/2 ഗ്ലാസ് ആ എടുത്ത അരി എടുത്ത കപ്പിന് തന്നെ 1/2 ഗ്ലാസ് വെള്ളം കേട്ടോ ചേർത്തേക്കണേ. പിന്നെ പഞ്ചസാര ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ ഇട്ടാലും മതി. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ സ്വല്പം പഞ്ചസാര ഇട്ടേക്കണം കേട്ടോ. ഇതാ നമ്മുടെ ബാറ്ററിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി എന്നിട്ട് നമുക്ക് 8 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നമുക്ക് പാലപ്പം ചുട്ടെടുക്കാവേ. അപ്പോൾ നമുക്കിത് മൂടി വെക്കാം കേട്ടോ. നമുക്കിനി ബീഫ് സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാവേ. അപ്പോൾ ഞാൻ കുക്കറ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇത് നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കായ ചതച്ചത്, 3 ഗ്രാമ്പൂ, 1 കറുവപ്പട്ടയുടെ ചെറിയൊരു പീസ്, 1/4 സ്പൂണി താഴെ കുരുമുളക്, 1/4 സ്പൂണി താഴെ പെരിഞ്ചീരകം, ഇത്ര സാധനം ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇത് നമ്മുടെ സ്പൈസസ് എല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴുകി വെച്ചേക്കണം. 1/2 കിലോ ബീഫാണ് ഇത്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇത് നമ്മുടെ ബീഫ് 5 മിനിറ്റ് ആ സ്പൈസസിനകത്ത് എണ്ണയ്ക്കകത്ത് വിട്ട് ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുവായിരുന്നേ. നമുക്ക് അതിനകത്തേക്ക് ഇത് 10-15 ചെറുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി 10-15 ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് വേപ്പില, 3 ഉരുളക്കിഴങ്ങാണ് ഇത്. ഇത് വലിയ പീസായിട്ട് അതിനകത്ത് തന്നെയായിട്ട് വേവിക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ വലിയ പീസായിട്ട് തന്നെ എടുത്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതേ ബീഫും ഉള്ളിയും ഇഞ്ചി എല്ലാം കൂടി 1-5 മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്ത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇത്രയും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നാലും ഉരുളക്കിഴങ്ങുള്ളതുകൊണ്ട് ഞാനൊരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ ഞാൻ ഈ തവിക്ക് 1/4 തവി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി, 1 സ്പൂൺ വിനാഗിരി ഒഴിക്കാവേ. ഇതേ 1 സ്പൂൺ വിനാഗിരി, കുറച്ച് ഉപ്പുകൂടി ഇടാം. ഇതേ 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഓരോരുത്തരെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഞാൻ ഈ കുക്കറിനകത്ത് 3 വിസിൽ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടും പിന്നെ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലൂടെ എന്ന് വെച്ചാൽ 1/4 വേവായാൽ മതി. പിന്നെ നമുക്ക് തേങ്ങാപ്പാലിട്ട് ഒന്നുകൂടെ വേവിക്കണ്ടേ. അപ്പം അങ്ങനെ വേവിച്ചെടുക്കാവേ. ഇതേ നമ്മുടെ ബീഫ് വേണത്തിന് നമുക്ക് സ്റ്റൂവിനുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാവേ. 1 വലിയ സവാളയാണിത് ചെറുതാക്കി അരിഞ്ഞത്. ഞാൻ കടായി വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാവേ. നമ്മുടെ സവാള പെട്ടെന്നാകാൻ വേണ്ടി 1/4 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ബീഫിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 1/4 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇത് നമ്മുടെ സവാള ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാവേ. ഇത് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാട്ടോ. ഇന്നലെ നമ്മൾ ഇറച്ചിക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തല്ലോ. ഇനി ആ ഗ്രേവിക്ക് മാത്രം ആവശ്യമുള്ള മതി. ഇത് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പില, ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പച്ചമുളക് മാറുന്നതിൻ്റെ വരെ വഴക്കിയെടുക്കാം കേട്ടോ. അതെ നമ്മുടെ സവാള ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര ആയാൽ മതി, ഒരുപാടങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് നന്നായിട്ട് വെന്തി ആദ്യം കളർ ചേഞ്ച് വരാൻ പാടില്ല കേട്ടോ. നമുക്കിതിനകത്തേക്ക് ചതച്ച കുരുമുളക്, കുരുമുളക് പൊടിയിട്ട കളറ് വെള്ള കളർ മാറും, കളർ ചേഞ്ച് വരും. അതുകൊണ്ട് ചതച്ച ക്രഷ് ചെയ്ത കുരുമുളക് കേട്ടോ. ഇത് 1 സ്പൂണുണ്ട്, നമുക്കിട്ട് കൊടുക്കാം. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് പൊടിച്ച് വെച്ചേക്കണം ഏലക്കായും
അഞ്ച് ഏലക്കായ എടുത്തേക്കണം. അഞ്ച് ഏലക്കായും ഒരു ഗ്രാമ്പു ഒരു കുഞ്ഞു പീസ് കറുവപ്പട്ട അതിൻ്റെ പൊടിച്ചേർത്ത് നമ്മൾ കുറച്ച് അളവേ ചേർക്കാവുള്ളൂ. പിന്നെ ഒരു നുള്ള് പെരിഞ്ചീരം ഇത്രയോടെ ഇട്ട് ഞാൻ വറുത്തിട്ടൊന്നുമില്ല, പച്ചയ്ക്ക് തന്നെ പൊടിച്ചെടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നു ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാവേ. ഇത് മൊത്തത്തിൽ അര സ്പൂൺ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ കൂടി അതിന് ഗ്രേവി എല്ലാം കൂടെ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു ഫുൾ തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാം അമ്പാൽ ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാവേ. ഉരുളക്കിഴങ്ങ് വലുതാക്കി ഇട്ടേക്കണേ ഇത് ഉടങ്ങി കുറേയും കൂടെ നന്നായിട്ട് വെന്തിരിക്കുക, ഉടഞ്ഞു പോകുന്നുണ്ടാ കേട്ടോ. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചാറച്ചിര കുറവാണ്. അപ്പോൾ രണ്ടാം പാല് അതേ കുറച്ചുകൂടി ഇരിക്കുന്നുണ്ട്. ഒരു മുക്കാൽ ഗ്ലാസ് കൂടി ഉണ്ട്. ഞാനിപ്പോൾ കുക്കർ കഴുകി ഞാൻ ഒഴിക്കുക കേട്ടോ. അതേ നമ്മുടെ ബീഫ് രണ്ടാം പാലിൽ ഒരു 8 മിനിറ്റോളമായി നല്ലോണം തിളച്ചിരിക്കണം. നന്നായിട്ടായിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്നാം പാലൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഇതേ ഒരു ഗ്ലാസ് നല്ല കട്ടിയുള്ള ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇതേ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് തിളവന്നപ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ. ഇതേ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ഉടച്ച് നന്നായിട്ട് ചേർത്തായിരുന്നു. കണ്ടിപ്പോൾ ചെറിയ പീസായില്ലേ. ഇനി ഇത് കൊഴുപ്പ് കുറവുണ്ട്, നമുക്ക് തേങ്ങാപ്പാൽ കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ എന്തെങ്കിലും ചേർത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ഇടതുണ്ട്, നല്ല കൊഴുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ സൂപ്പറാണ്, ഉപ്പൊക്കെയുണ്ട്, ഭാഗത്തിന് ഉപ്പൊക്കെയുണ്ട്. നമ്മളെ സ്പൈസസ് ഇട്ട് ഇറച്ചി ഒഴിച്ചുകൊണ്ട് തന്നെ എൻ്റെ അകത്തേക്ക് എല്ലാം പിടിച്ചിട്ടുണ്ട്. ഉരുളക്കിഴയിലെ ഇറച്ചിയിലൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അപ്പതേ നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതേ ഒരു അര സ്പൂണിൽ താഴെയാണ് ഞാൻ ഉപ്പിടുന്നത്. ഞാൻ മധുരമൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇതേ ഞാൻ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പച്ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് ഇതിനടുത്ത് ചുറ്റിച്ചെടുക്കണം. പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിം മാത്രം മതി കേട്ടോ. പിന്നെ ഈ മാവ് എടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് മേളിയിൽ നിന്ന് എടുക്കണം. അപ്പോൾ മേളിലാണ് നല്ലോണം പുളിച്ച പതയോടുകൂടിയിരിക്കണേ, അതാണ് എടുക്കേണ്ടത്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇനി വെള്ളം കുറവാന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇളം ചൂട് പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ ഇത് ഒന്നുകൂടി സെറ്റായി പുളിച്ച് വരാൻ വെക്കണം കേട്ടോ. ഇതേ നമ്മുടെ അപ്പ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ഓക്കെ കഴിയുമ്പോൾ തന്നെ സൈഡിൽ നിന്ന് വിട്ടു തുടങ്ങുവേ. ഈ പാലപ്പായുണ്ട്, മുരിക്കാണ്ട് കൊടുക്കാം, മുരിച്ചു കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനാണ്. കുറച്ചുകൂടി ചെറുതാക്കണേ ചെറുതാക്കാം, എങ്ങനെ വേണം നമുക്ക് എടുക്കാം കേട്ടോ. ഇതുണ്ടോ, ഇത് ഞാൻ ഒരുവിധം മുരിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ പാലപ്പായിട്ടത്. അതേ നമ്മുടെ സോഫ്റ്റ് പാലപ്പോട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഓ നല്ല ചൂടാണേ. അമ്മോ ഇപ്പോൾ ടേസ്റ്റ് ആട്ടോ, ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ദാ നമ്മുടെ സൂപ്പർ തനി നാടൻ പാലപ്പവും ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും പാലപ്പത്തിൻ്റെയും സ്റ്റൂവിൻ്റെയും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ പാലപ്പത്തിനൊപ്പം കഴിക്കാൻ പറ്റിയ മട്ടൺ സ്റ്റൂവിൻ്റെയും മട്ടൺ കുറുമയുടെയും വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണേ.